നമസ്കാരം, വി സി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വി സി മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ വാഴാടി ഡാമിലെ വെള്ളം കുടിവെള്ള ആവശ്യത്തിനായി തുറന്നുവിടണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആവശ്യമുന്നയിച്ച് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ വാഴാടി ഡാം ഇറിഗേഷൻ ഏരിയയ്ക്ക് നിവേദനം നൽകി. പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 3 വീടുകളിൽ നിന്നും 85 കിലോഗ്രാം ചന്ദനം പിടിച്ചെടുത്തു. തിരുവനന്തപുരം ഫോറസ്റ്റ് ഇന്റലിജൻസിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ഫ്ലൈയിങ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ചന്ദനമുട്ടികൾ കണ്ടെടുത്തത്. ഒറ്റപ്പാലം റേഞ്ച് കുളപ്പുള്ളി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. വടക്കാഞ്ചേരി എങ്കക്കാട് റെയിൽവേ ഗേറ്റ് തകരാറിലായതിനെ തുടർന്ന് വെള്ളിയാഴ്ച 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അടിക്കടി റെയിൽവേ ഗേറ്റിലുണ്ടാകുന്ന തകരാർ മേഖലയിലെ ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. പുങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ കാഞ്ഞിരശ്ശേരി വൻ അഗ്നിബാധ. കാഞ്ഞിരശ്ശേരി മുതൽ ഇരുന്നിലങ്കോട് വരെയുള്ള 2 കിലോമീറ്ററോളം ദൂരം വനമേഖല കാട്ടുതീയിൽ കത്തിയമർന്നു. വെള്ളിയാഴ്ച പുലർച്ചയോടുകൂടിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ബൈക്കിനു പുറകിൽ ലോറി ഇടിച്ച് യുവാവിനെ ദാരുണാന്ത്യം. തിരുവില്ലാമല കണിയാർകോട് സ്വദേശി 24 വയസ്സുള്ള ദീപക്കാണ് മരിച്ചത്. കോങ്ങാട് മുണ്ടൂർ കയറങ്കോട് വെച്ചായിരുന്നു അപകടം നടന്നത്.